I'm Dr. Tanya. Skincare is my passion. ഈ ഡാർക്ക് സർക്കിൾസ് വരാനോ കുറച്ച് കാരണങ്ങൾ നമ്മുടെ ജീവിത രീതിയിലെല്ലാം തന്നെ ഉണ്ട്. അതായത് ഉറക്കില്ലായ്മ, പിന്നെ രണ്ടാമത് നമ്മൾ ഓവർവർക്ക്ഡാണ്. നമ്മൾ ജോലി നമ്മൾ രാത്രിയും ചെയ്യുന്നു, പിന്നെ ഒരുപാട് നേരം കമ്പ്യൂട്ടർ മുന്നിലിരിക്കുന്നു, പിന്നെ നമ്മുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഉറക്കം ഇല്ലാതെ ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ നോക്കുന്നു, അപ്പോൾ ഒരുപാട് ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങുന്നില്ല. മൂന്നാമതായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം കുടിക്കുന്നില്ല, നമ്മൾ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അഡ്രസ്സ് ചെയ്യണം. അത് ഡാർക്ക് സർക്കിൾസിന് മാത്രമല്ല, നമ്മുടെ സ്കിൻ റീഹൈഡ്രേഷനും സ്കിന്ന് ഹെൽത്തി ആയിട്ട് യങ് ആയിട്ട് ഇരിക്കാനും വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ വേറൊരു കാര്യം സൺ എക്സ്പോഷർ. ഭയങ്കര വെയില് നമ്മൾ ഒരുപാട് നമ്മൾ അറിയുന്നില്ല, ചിലപ്പോൾ നമ്മൾ കൊള്ളുന്നുണ്ടാവും. വണ്ടി ഓട്ടുമ്പോൾ തന്നെ നമുക്ക് എത്ര വെയില് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മുഖത്ത്, കയ്യിനുമൊക്കെ കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പലരും ജോലിക്ക് പോകുന്നതും വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആ കാര്യത്തിനെ പറ്റിയിട്ടും അതൊരു കാരണം കൂടിയാണ്. പിന്നെ ഇത് കൂടാതെ അലർജി, ചില ആൾക്കാർക്ക് ഡസ്റ്റ് അലർജി ഉണ്ടാവും, അപ്പം ചില ചില അലർജീസ് ഉണ്ടാവും, അതുകൊണ്ടും നമ്മുടെ കണ്ണിന് അടിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഉറക്കം, ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ മൗത്ത് ബ്രീത്ത്, മൗത്ത് വായ തുറന്നിട്ട് ഉറങ്ങുന്ന ആൾക്കാർ, അവർക്കും കണ്ണിൻ്റെ അടിയിൽ കറുപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഇത് കൂടാതെ നമുക്ക് തടയാൻ പറ്റാത്ത ഒരു കാരണവും എന്താണെന്നറിയോ? എയ്ജിങ് പ്രോസസ്സ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ചിലപ്പോൾ ഈ നിറവ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്തിന് ഉറങ്ങാൻ പറ്റുക, ഒരു 7 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റുക. പിന്നെ ഒരുപാട് നേരം കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്ന ജോലിയാണെങ്കിൽ ഒരു ഇടയിൽ റെസ്റ്റ് ഉണ്ടാവുന്നതും, പിന്നെ തിരിച്ചു വന്നാൽ ഒരുപാട് വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക. അത് പിന്നെ നമ്മുടെ അലർജി ടെൻഡൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ട പോം വഴികൾ കാണുക. പറ്റില്ലെങ്കിൽ ഡോക്ടർമാരടുത്തൊന്ന് പോയി ചോദിക്കുക, അവരെ അലർജി ആൻറ്റി ഹിസ്റ്റമിനോ അങ്ങനെ എന്തെങ്കിലും ഒരു മരുന്ന് എന്തെങ്കിലും കഴിക്കുക അലർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സൺസ്ക്രീൻ എന്തായാലും നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പും ബാക്കി വരുന്ന കറുപ്പൊക്കെ കുറയ്ക്കാനും അത് ഉണ്ടാവാതിരിക്കാനും സൺസ്ക്രീൻ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ഈ നാച്ചുറൽ ഏജിങ്ങിന് അത് സ്വാഭാവികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും വെള്ളം കുടിക്കുന്നതുകൊണ്ടും സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുന്നതുകൊണ്ടും സ്കിന്നും ആരോഗ്യം ഹെൽത്തി ഫുഡ് കഴിക്കുന്നതുകൊണ്ടും ഇതൊക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ, അത് ഒരു ഒരു തുണിയിൽ ഒരു ശീലയിൽ ഇട്ടിട്ട് അത് കണ്ണിൻ്റെ അടി കണ്ണിൻ്റെ മേലെ വെച്ച് കിടക്കുമ്പോൾ അത് ഇറ്റ് ഗിവ്സ് അറ്റ് ഒരു എന്താ പറയുക, ഫ്രഷ്നെസ് ബാക്ക്, റീസ്റ്റോർസ് ദ ഫ്രഷ്നെസ് ബാക്ക്. പിന്നെ വളരെ ഞാൻ വളരെ റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനം, നമ്മൾ ടീ ബാഗ്സ് ഉണ്ടല്ലോ, ടീ ബാഗ്സ് ഫ്രിഡ്ജിൽ വയ്ക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ടീ ബാഗ്സ് ഫ്രിഡ്ജിൽ വയ്ക്കുക, എന്നിട്ട് അപ്പം നല്ല കൂളായിട്ടിരിക്കും. ആ ടീ ബാഗ് കണ്ണിൻ്റെ മേലെ വയ്ക്കുമ്പോൾ അതും റിഫ്രഷിങ് ആണ്. ആൻഡ് ആ അതിന് അതിനുള്ളൊരു പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഒരുപാട് കാണാറുണ്ട്, ഈ കുക്കുംബർ കണ്ണിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ പല പടങ്ങളിലും കണ്ട്, പണ്ട് ഫേഷ്യൽസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ലതാണ്, ഇതിൻ്റെയൊക്കെ സെയിം ആണ് റീസണിങ്. ആൻഡ് ഓൾസോ ലൈക്ക് പൊട്ടേറ്റോ, അങ്ങനത്തെ പല വെജിറ്റബിൾസ്. അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇതൊന്നും കൂടാതെ വേറെ പല മാർഗങ്ങളും ഇന്നത്തെ മോഡേൺ സയൻസിൽ ഉണ്ട്. ഇതിനൊക്കെ ആസ് ഐ സേ ദർ ഇസ് ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ എന്നാലും ട്രൈ ചെയ്യാൻ മാറാൻ പറ്റുമോ നോക്കുക. ഈ മോഡേൺ സയൻസിലുണ്ടാവുന്ന കാര്യങ്ങൾ, ഒന്ന് ഒരുപാട് സിറംസ് ഒക്കെ പലതും ഇറങ്ങിയിട്ടുണ്ട്, അത് കണ്ണിൻ്റെ അടിയിലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുള്ള അപ് ടു എ സെർട്ടൺ എക്സ്റ്റെൻറ്റ് അത് വർക്ക് ചെയ്യും. ട്രൈ ചെയ്യും, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്ത് ട്രൈ ചെയ്യുമ്പോഴും 6 ആഴ്ചയെങ്കിലും മിനിമം ട്രൈ ചെയ്തിട്ട് അതിന് ഗുണമോ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ.